ഇന്ന് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിലൂടെ നാം തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. അക്കാലത്ത് ലേഖനങ്ങൾക്കും എഴുത്തുകൾക്കും അവയുടെ ആരംഭത്തിൽ തന്നെ പൊതുവായൊരു ഘടന കണ്ടെത്താനാകും. അത് അയക്കുന്ന ആൾ അഥവാ പ്രേക്ഷകനെ കുറിച്ചുള്ള ഒരു പ്രസ്താവന, സ്വീകർത്താവിനെ കുറിച്ചുള്ളതും, പിന്നെ പ്രാരംഭ ഉപചാരങ്ങളും. അതിനുശേഷം പൊതുവെ ആരോഗ്യവും സുസ്ഥിതിയും നേരുന്നൊരു ഭാഗവും ഉണ്ടാകും. പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ ഒരു പടികൂടി കടന്ന് ഒരു കൃതജ്ഞതാ പ്രകാശനവും പ്രാർത്ഥനാശംസയും നേരാറുണ്ട്. എല്ലാ എഴുത്തുകളിലും കടന്നുവരുന്ന തണുപ്പൻ മട്ടിലുള്ള സ്ഥിരവാചകങ്ങളല്ല ശ്ലീഹായുടെ ലേഖനങ്ങളെ കുറിക്കുന്നത്. ഇന്ന് ഫിലിപ്പിയർ 1:1-11 വരെ ഭാഗങ്ങൾ നാം ധ്യാനിക്കുമ്പോൾ ഇത് വെളിവാകുന്നുണ്ട്. പൗലോസിന്റെ ആമുഖവും പ്രാഥമിക പാഠങ്ങളും തന്നെ വളരെ നീണ്ടതും അർത്ഥഗർഭങ്ങളുമാണ്. ആ പൂർണ്ണ ലേഖനത്തിൽ തുടർന്ന് വരാനിരിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ആശയങ്ങളും ശ്ലീഹ ആമുഖത്തിൽ തന്നെ നമുക്കായി വരച്ചു ചേർക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഫിലിപ്പിയർക്കുള്ള ലേഖനത്തിൽ കാതലായ കാര്യങ്ങൾ ഇന്ന് നാം വായിച്ചറിയുന്നു. ക്രിസ്തുവും അവന്റെ സുവിശേഷവും, ശുശ്രൂഷ മനോഭാവം, ക്രിസ്തീയ പാരസ്പര്യം, ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന സ്നേഹബന്ധങ്ങൾ, സുവിശേഷത്തെ പ്രതി അണിയേണ്ടി വരുന്ന ചങ്ങലകളും ഏൽക്കേണ്ടി വരുന്ന പീഡനങ്ങളും, വരാനിരിക്കുന്ന നന്മകളെ മുൻനിർത്തി ക്രിസ്തുവിൽ നാം അനുനിമിഷം ജീവിക്കണം എന്ന ഓർമ്മ, അനുദിന ജീവിതത്തിൽ സ്നേഹത്തിന്റെ ഫലദായകത്വവും, ഇതൊക്കെയാണവ. ചില പ്രധാന വാക്കുകളെ നാഴികക്കല്ലുകളായി കണ്ടുകൊണ്ട് നമുക്ക് നടന്നു തുടങ്ങാം. പൗലോസും തിമോത്തിയും എന്നൊരു പ്രയോഗം തുടക്കത്തിലെ തന്നെ വരുന്നുണ്ട്. പൗലോസ് എഴുതുന്ന ലേഖനത്തിൽ തിമോത്തിയുടെ പേര് പരാമർശിക്കേണ്ട കാര്യമില്ലല്ലോ. എങ്കിലും പൗലോസും തിമോത്തിയും സർവ്വ ക്രിസ്ത്യാനികളെയും പോലെ ക്രിസ്തുവിൽ ഐക്യപ്പെട്ടിരിക്കുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണിത്. അവരുടെ ശുശ്രൂഷയെ അടിമ ഡൂളോസ് എന്ന വാക്കിലാണ് വിവരിച്ചിരിക്കുന്നത്. അവർ ക്രിസ്തുവിന്റെ അടിമകളാണ്. ഞെരുക്കങ്ങളാകുന്ന ബന്ധനമല്ലിത്, സ്വതന്ത്രരായ അടിമകളാണ് അവർ. 1 കൊരിന്ത്യർ 7:22. എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, എങ്കിലും ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ, എല്ലാവർക്കും എല്ലാമായി തീരാൻ എളിമയുടെയും ശുശ്രൂഷയുടെയും ജീവിത വഴിയിൽ അവർ സ്വാർത്ഥത്തെ ഉപേക്ഷിച്ച് പരിമിതരായി പ്രവർത്തിക്കുകയാണ്. ഇത് ക്രിസ്തുവിന്റെ തന്നെ മുദ്രയാണെന്ന് നാം താമസിയാതെ തിരിച്ചറിയും. ഫിലിപ്പിയർ 2:7. ക്രിസ്തു തന്നെ അടിമയായിരുന്നു. ഏഷ്യ കണ്ട കർത്തൃദാസിനെ കുറിക്കാൻ ഗ്രീക്ക് പഴയ നിയമത്തിൽ യഹൂദ ഗുരുക്കന്മാർ ഉപയോഗിച്ചതും ഡൂളോസ് എന്ന വാക്ക് തന്നെ. അത് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ, ദൈവിക സഹകാരിയാകുന്നതിന്റെ ബഹുമാന സൂചകമായ ഒരു പദം തന്നെയാണ്. ക്രിസ്തുവിൽ ഫിലിപ്പിയായിലുള്ള ദൈവത്തിന്റെ വിശുദ്ധരെ എന്നാണ് അഭിസംബോധന. അടുത്തത്, നാം ഈ തിരഞ്ഞെടുപ്പ് വഴി ദൈവത്തിന്റെ വിശുദ്ധ ജനം തന്നെയാണ്. പുറപ്പാട് 19:6. പഴയ നിയമ ഉടമ്പടിയിൽ അത് ഒരു പ്രത്യേക വംശത്തിന് നൽകപ്പെട്ട വരമായിരുന്നെങ്കിൽ, പുതിയ നിയമത്തിൽ അത് ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാവർക്കുമുള്ളതാണ്. ആദ്യമേ തന്നെ നാം ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ടാണ് നാം ഇപ്പോൾ ക്രിസ്തുവിൽ ആയിരിക്കുന്നത്. ഇന്ന് സങ്കീർത്തനം 111 ധ്യാനിക്കുമ്പോൾ ഈ സത്യം നാം കാണുന്നുണ്ട്. ഇസ്രായേൽ ചരിത്രത്തിൽ ദൈവത്തിന്റെ രക്ഷാകരമായ വീണ്ടെടുപ്പിനെ ഓർത്ത് തന്റെ അനുദിന ജീവിതത്തെ നീതിയിലും വിശുദ്ധിയിലും വിശ്വസ്തതയിലും കാരുണ്യത്തിലും ക്രമപ്പെടുത്തുകയാണ് സങ്കീർത്തകൻ. ക്രിസ്തുവിനാൽ വീണ്ടെടുക്കപ്പെട്ടവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നത് പോലെ. സർവരും എന്നൊരു വാക്ക് ഈ ലേഖനത്തിൽ അർത്ഥഗർഭമായി പലയിടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ക്രൈസ്തവ ഐക്യത്തിന്റെ ആഹ്വാനവും മാറ്റുലിയുമാണത്. വളരെ രസകരമായൊരു സവിശേഷതയുമുണ്ട് ഈ ആമുഖത്തിന്. മെത്രാന്മാരും ഡീക്കന്മാരും എന്ന് പേരെടുത്ത് പരാമർശിക്കപ്പെടുന്നു. ആദിമസഭയിലെ ശുശ്രൂഷാ പദവികളാണ് ഇത് രണ്ടും. സാധാരണയായി സംഭവിക്കാറുള്ളതുപോലെ ശുശ്രൂഷ മറക്കുകയും പദവി ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഇക്കാലത്തെ പ്രവണത അന്നുമുണ്ടായിരുന്നിരിക്കാം. ഇത് സംബന്ധിച്ച് ഏതോ ഒരു തർക്കമോ അസ്വാരസ്യമോ ഫിലിപ്പിയൻ സഭയിൽ ഉടലെടുത്തിരിക്കാം. അതിനുള്ള മറുമരുന്നാണ് ശ്ലീഹ മെത്രാന്മാരുടെയും ഡീക്കന്മാരുടെയും പേരെടുത്ത് പറയുന്നതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അവരും ആ ക്രൈസ്തവ സമൂഹത്തിന്റെ ഭാഗങ്ങൾ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ നായകരായിരിക്കുമ്പോൾ തന്നെ ഇവ രണ്ടും പദവിയുടെ പേരുകളല്ല, ശുശ്രൂഷയുടെ മാനങ്ങളാണെന്ന് ആഴത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. മെത്രാനെ സൂചിപ്പിക്കുന്നത് എപ്പിസ്കോപ്പോസ് എന്നാണ്, മേൽനോട്ടക്കാരൻ എന്നാണ് അക്ഷരാർത്ഥം. 1 പത്രോസ് 5:2 ഈ വാക്ക് ഇടയധർമ്മത്തെ സൂചിപ്പിക്കുന്നു. എഫേസോസിലെ ശ്രേഷ്ഠന്മാർക്ക് പൗലോസ് നടത്തുന്ന വികാര നിർഭരമായ വിടവാങ്ങൽ പ്രസംഗത്തിൽ ഈ ഇടയധർമ്മത്തെ ഊന്നി പറയുന്നുമുണ്ട്. അപ്പോസ്തലപ്രവർത്തനം 20:28. വിശാലമായ അർത്ഥത്തിൽ ഇത് എല്ലാ ക്രൈസ്തവരുടെയും കർത്തവ്യമാണ്. കൃപയെ നിഷ്ഫലമാക്കാതിരിക്കാൻ സഹോദരന്റെ മേൽ ശ്രദ്ധ ചെലുത്തണം. ഹെബ്രായർ 12:15 പറയുമ്പോൾ ഇതേ വാക്ക് തന്നെയാണ്, എപ്പിസ്കൗണ്ടേസ്. രോഗികളെയും അവശരെയും സന്ദർശിച്ച് അവർക്ക് അവശ്യ ശുശ്രൂഷ ചെയ്യുന്നതിനെയാണ് യാക്കോബ് ശ്ലീഹ ഈ വാക്കുകൊണ്ട് കുറിച്ചിരിക്കുന്നത്. ഡീക്കൻ എന്നാൽ സഭയുടെ ഭൗതിക ശുശ്രൂഷയുടെ, ദിയാക്കോണിയായുടെ പ്രതിപുരുഷനാണ്. അങ്ങനെ വരുമ്പോൾ സഭ നൽകേണ്ട ആധ്യാത്മികവും ഭൗതികവുമായ നായകത്വത്തിന്റെയും ശുശ്രൂഷയുടെയും ചുരുക്കങ്ങളാണ് മെത്രാന്മാരും ഡീക്കന്മാരും എന്ന പ്രയോഗം.
ഇന്ന് നാഥൻ ഒരു മഹോദര രോഗിയെ സുഖപ്പെടുത്തുമ്പോൾ നാഥന്റെ അജപാലനപരമായ ഈ ഔത്സുഖ്യം നമുക്ക് വെളിവാകുന്നുണ്ട്. രണ്ട് കാര്യങ്ങളെക്കുറിച്ച് കൂടി പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കാം. ക്രൈസ്തവ ഐക്യം, കൊയിനോണിയ, സുവിശേഷം പ്രഘോഷിക്കുന്നതിൽ വിശ്വാസികൾ പ്രകടിപ്പിക്കുന്ന സഹവർത്തിത്വവും ഏകമനസ്കതയുമാണത്. ഈ സുന്ദരവും മധുരതരവുമായ സഹവർത്തിത്വം, സ്വീറ്റ് ഫെലോഷിപ്പിനെ കുറിച്ച് ഇന്ന് സങ്കീർത്തനം 111 പറയുന്നുണ്ട്. ദൈവത്തിന്റെ വിശുദ്ധരുടെ സഭയിൽ ദൈവത്തെ പുകഴ്ത്തുന്ന സങ്കീർത്തകൻ. ദൈവിക നീതി തേടുന്നവരുടെ ഹൃദയ ഐക്യമാണത്. അവിടെ എല്ലാ ഓർമ്മകളും ആനന്ദത്തിനും സ്തുതിക്കും കാരണമാകുന്നു. ഇന്ന് ശ്ലീഹ പറയും പോലെ, ഞാൻ നിങ്ങളെ ഓർക്കുമ്പോഴെല്ലാം എൻ്റെ ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്കായി ഞാൻ ആനന്ദത്തോടെ പ്രാർത്ഥനാപൂർവ്വം യാചിക്കുന്നു. ക്രിസ്തീയ ആനന്ദം മുറിപ്പെടുത്തുന്ന ഓർമ്മകളെയും ഞെരുക്കുന്ന വർത്തമാനകാലത്തെയും അതിജീവിക്കുന്നുണ്ട്. ശ്ലീഹ പറയുന്നത് പോലെ, കൃപയും സമാധാനവും ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ സമാധാനം അനുഭവിക്കാനാകൂ. ഇന്ന് സങ്കീർത്തനം 111 മധുരതരമായ ഓർമ്മകളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ദൈവത്തിൻ്റെ രക്ഷാകര കർമ്മത്തിൻ്റെ ഓർമ്മ, സക്കാർ. ദൈവിക ഉടമ്പടിയെ മാനിക്കുന്നവൻ, ദൈവിക നിയമം ധ്യാനിക്കുന്നവൻ അത് ആഴത്തിൽ ഗ്രഹിക്കും. നമ്മുടെ സ്നേഹം ജ്ഞാനത്തിലും വിവേചനാശക്തിയിലും ആഴപ്പെടട്ടെ എന്ന് ശ്ലീഹ ആശംസിക്കുന്നത് ഇതുകൊണ്ടാണ്. കൊളോസ്യർ 1:9 ഈ ആശംസ കടന്നു വരുന്നുണ്ട്. ഹൃദയപൂർവകമായ ഈ ജ്ഞാനത്തെ നാം കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഈ ഉൾക്കാഴ്ച സുനേസിസ് തനിക്കുണ്ടെന്ന് ശ്ലീഹ എഫേസ്യർ 3:4 പറഞ്ഞതും നാം ധ്യാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൽ വിശുദ്ധരായവരോട് സംബോധിക്കുമ്പോൾ ഓർമ്മകളും വർത്തമാനങ്ങളും പ്രതീക്ഷകളുമെല്ലാം ശ്ലീഹായ്ക്ക് സ്തുതിക്കും ആനന്ദത്തിനും കാരണമാകുന്നു. ഇന്ന് സങ്കീർത്തനം 111 തുടങ്ങുന്നത് പോലും ഒരു ഹല്ലേലൂയ പറഞ്ഞുകൊണ്ടാണല്ലോ. അതുപോലെ തന്നെ ശ്ലീഹായും നീതിമാനായ ദൈവത്തെ സ്തുതിക്കുന്നു സങ്കീർത്തനം. നാം നീതിമാന്മാരും നിഷ്കളങ്കരും നിർദോഷരുമായിരിക്കാൻ ശ്ലീഹ എന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. നിർദോഷർ, പതിവ് തെറ്റിച്ച് അപ്രോസ്കോട്ടോസ് എന്നൊരു വാക്കാണ് ശ്ലീഹ ഉപയോഗിക്കുന്നത്. ഇടർച്ചയുണ്ടാക്കാത്തവൻ, തട്ടി വീഴ്ത്താത്തവൻ എന്നാണ് അർത്ഥം. മറ്റുള്ളവനെ വീഴ്ത്താൻ ശ്രമിക്കാത്തവരാണ് നിർദോഷർ. ഇന്ന് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയെ തട്ടി വീഴ്ത്താൻ കൺമുനയും കൂർപ്പിച്ചിരിക്കുന്ന ഫരിസേരെ നാം കാണും. സാബത്ത് ദിവസമാണ്, വിവാദങ്ങളുടെ കളിയരങ്ങ്. നാഥൻ എന്തു ചെയ്യുന്നു എന്നറിയാൻ അവർ നോക്കിയിരുന്നു എന്നാണ്. ദുഷ്ടലാക്കിന്റെ പദസൂചനയാണ് അവിടെ. ചോര വീഴാൻ കാത്തിരിക്കുന്ന വേട്ടനായ്ക്കളെ പോലെ. അവിടെ ഒരു മഹോദര രോഗിയെ നാഥൻ കണ്ടു. ഈശോ ഫരിസേനോട് ചോദിച്ചു, സാബത്തിൽ രോഗസൗഖ്യം കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? അവർ തന്ത്രപൂർവ്വം മൗനം പാലിച്ചു. നാഥൻ ആ രോഗിയെ വിളിച്ചു വരുത്തി സുഖപ്പെടുത്തി വിട്ടയച്ചു. എന്നിട്ട് നാഥൻ തുടർന്നു, മക്കളോ കന്നുകാലികളോ അപകടത്തിൽപ്പെട്ടാൽ സാബത്തിൽ നിങ്ങൾ അവയെ രക്ഷിക്കില്ലേ? ഇപ്രാവശ്യം അവർക്ക് തന്ത്രപരമായി മൗനം പാലിക്കേണ്ടി വന്നില്ല, കാരണം അവർക്ക് ഉത്തരം മുട്ടിപ്പോയി എന്നാണ് ലൂക്ക രേഖപ്പെടുത്തിയത്. 3 നോട്ടങ്ങളെ നാം ഈ ധ്യാനവേളയിൽ കണ്ടു. സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പരമായ മേൽനോട്ടം, എപ്പിസ്കോപ്പോസ്, എല്ലാവരും കൃപയിൽ മേൽഗതി പ്രാപിക്കാൻ. ഉയരാൻ ശ്രമിക്കുന്നവനെ കൊത്തിവലിച്ച് താഴെയിടുന്ന ഫരിസേരുടെ ദുഷ്ടനോട്ടം. ഉൾത്താപങ്ങൾ അറിയുന്ന, ഹൃദയവേദന പോലും പറയാതെ അറിയുന്ന നാഥന്റെ സ്നേഹക്കണ്ണുകൾ. എന്താണ് നാഥൻ ഫരിസേരെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്? ഇത്രയേ ഉള്ളൂ അത്. മനുഷ്യന്റെ ആവശ്യങ്ങളെല്ലാം ദൈവം അത്യാവശ്യമായി തന്നെ ശ്രദ്ധിച്ച് സാധിച്ചു കൊടുക്കാറുണ്ട്. ഉടനടി, എവുത്തേയോസ് എന്ന വാക്ക് ഇവിടെ അതിന്റെ സൂചനയാണ്. ഉടനടി സൗഖ്യം പ്രാപിച്ചു അത്രേ. കാറ്റിൽപ്പെട്ട വഞ്ചി ഉടനടി കരയ്ക്കെടുത്തു, യോഹന്നാൻ 6:21. തന്റെ വിശ്വാസത്തെ ഉടനടി പൗലോസ് സുവിശേഷമായി പ്രഘോഷിച്ചു, ഗലാത്തിയർ 1:16. ഇതൊക്കെ സുവിശേഷത്തിന്റെ ചടുലതയെ, സത്വരതയെ സൂചിപ്പിക്കുന്ന വാക്കുകളാണ്. സങ്കീർത്തകൻ ഇന്ന് പറയും പോലെ, തന്റെ മക്കളെ കാക്കാൻ ദൈവം സ്നേഹത്താൽ പ്രതിജ്ഞാബദ്ധനാണ്. ഒരു കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തിയപ്പോൾ സിനഗോഗ അധികാരി നീരസം പൂണ്ട് പറഞ്ഞത്, ഇന്ന് സാബത്താണ്, പോയി മറ്റേതെങ്കിലും ദിവസം വരിക എന്നാണ്, ലൂക്ക 13:14. എന്നാൽ ഇത് ദൈവത്തിന് ബാധകമല്ല. വാഗ്ദാനത്തിന്റെ സന്തതികളെ, അബ്രഹാത്തിന്റെ മക്കളായ നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് നാളെ വരെയോ, എന്തിന് അടുത്ത നിമിഷം വരെയോ കാക്കേണ്ട ആവശ്യമില്ല. തന്റെ രക്ഷണീയ കർമ്മത്തെ ദൈവം ഇന്ന് ഈ നിമിഷം തന്നെയാണ് നിറവേറ്റുന്നത്. കാരണം അവൻ ഇടയനാണ്, നമ്മെ അറിയുന്ന ഇടയൻ. നാം നടക്കുന്നതോ ഈ ഇടയ പദമുദ്രയിൽ തന്നെയാണ്.